ഐഎസ്എല്ലിന്റെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട വാർത്തകളാണ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോയിൽ കടക്കും മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്ത് കാണുന്ന ബെല്ലേക്കിന് അമർത്തുവാൻ ഒരുപടിയും കാട്ടരുത്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലഭ്യമാകും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഫോളോ ചെയ്യുന്ന 100 പേർക്ക് നമ്മൾ ബാക്ക് ഫോളോ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ആദ്യം വരാൻ നോക്കുക. ആദ്യം തന്നെ നമ്മൾ കടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രീതം കോട്ടാലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. നിലവിലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാല ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുവാൻ ഏകദേശം 58% സാധ്യതകൾ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഈ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പ്രീതം കോട്ടാൽ, പ്രബീർ ദാസ്, കൂടുതൽ ആകാശ് മിശ്ര തുടങ്ങിയ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തൊരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയൊരു ഫോറിൻ താരം വരുവാൻ വേണ്ടി പോവുകയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാനായ ഇവാൻ അൽവാരോ വാസ്കസിന്റെ പകരക്കാരനെയാണ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു ഫോറിൻ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ആ താരം ഒരു സ്ട്രൈക്കറായിട്ടാണ് കളിക്കുന്നത്. അൽവാരോയുടെ പകരക്കാരനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ടീമിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ലഭ്യമാകും. ആദ്യം നമ്മളെ ഫോളോ ചെയ്യുന്ന 100 പേർക്ക് നമ്മൾ ബാക്ക് ഫോളോ നൽകുന്നതായിരിക്കും.